ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുക്കിങ്ങിന്റെ വ്ളോഗ് ആയിട്ടല്ല. ഇന്ന് നമുക്ക് കുക്ക് ചെയ്യാനുള്ള ക്രാബ് എങ്ങനെയാ നല്ല ക്ലീൻ ചെയ്യുക എന്ന് നോക്കാം. ഞാൻ ഇതേപോലെ ഞാനിത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പലർക്കും അറിയായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യണത്. ഞാൻ ക്രാബ് എടുത്തിട്ടുണ്ട്, ഒത്തിരി വലിയ ക്രാബാണ്. അതായതിന്റെ ഈ വശത്തെ നമുക്ക് ഇതേ ഇത് മാതിരി ഒന്ന് ചെറുതായി പൊളിച്ച് അങ്ങോട്ട് പോലും കത്തിയുടെ ഒന്നും ആവശ്യമില്ല, നമുക്ക് കൈകൊണ്ട് പെട്ടെന്ന് പൊളിച്ചെടുക്കാവുന്നുള്ളൂ. ഇതേ കണ്ടില്ലേ, ഇന്നൊന്ന് തൊടുമ്പോഴേക്ക് ഇതേ പെട്ടെന്ന് പൊളിച്ചെടുക്കാം. ഇതേ ഇതിൻ്റെ ഉള്ളിൽ ഇതേപോലെ ചെറിയ സാധനങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് കത്തി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഞാനിങ്ങനെ ഒന്ന് ഇങ്ങനെ സ്ക്രാച്ച് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ കൈകൊണ്ട് ആക്കിയാലും നമുക്ക് പോരും. പെട്ടെന്ന് കത്തിയുടെ ഒന്നും ആവശ്യമില്ല, കാണുമ്പോൾ നമുക്ക് പേടിയാവില്ല. എന്തൊരു വീരശൂര പരാക്രമിയാണ് പറയുമ്പോൾ, ശക്തി കൊണ്ട് തീരെ ദുർബലനാണ്, കണ്ടില്ലേ. നമുക്ക് തൊപ്പിടിക്കുമ്പോഴേക്ക് ഇങ്ങോട്ട് പോരും. ഇതിന്റെ കൈയിന്റെ ഫസ്റ്റത്തെ ലെഗ് വശമൊക്കെ നമുക്ക് കനമുള്ളതാണ്, അപ്പൊ നമുക്ക് മുറിച്ചെടുക്കാം. ഈ കനം കുറഞ്ഞ നമ്മുടെ ഈ ലെഗ് പീസിന്റെ ഇതിന്റെ തുമ്പൊക്കെ നമുക്ക് മുറിച്ച് കളയാം. അതിന് അതിന് മാംസമൊന്നും ഉണ്ടാവില്ല, അപ്പൊ നമുക്ക് അത് വേസ്റ്റാണ്, നമുക്കത് കളയാം. കനുള്ള ക്രാബിനൊക്കെ ആണെങ്കിൽ ഇതേ ഇതേപോലെയുള്ള ലെഗ് പീസിലൊക്കെ ചെറുതായിട്ടൊന്നും ഉണ്ടാവും, നമുക്കത് വേണമെങ്കിൽ ഇങ്ങനെ അതൊന്ന് മുറിച്ച് മാറ്റി വെക്കാം. ചെറുതായിട്ട് ഇത്തിരിയോളം മാംസം ഉണ്ടാവും, അത് നമുക്ക് എടുക്കാം. ഇതിൻ്റെ ഈ കൈയിൻ്റെ ഈ തുമ്പ് വശമൊന്നും നമുക്ക് വേണ്ട, അതൊക്കെ നമുക്ക് മുറിച്ച് കളയാം, കൈകൊണ്ട് തന്നെ മുറിച്ച് കളയാവുന്നതാണ്. കത്രി വെച്ചിട്ട് വേണമെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇതിൻ്റെ ലെഗ് പീസിൻ്റെ സൈഡില് ഈ കൈയും കാലമൊക്കെ നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ ഉള്ളൊക്കെ നല്ലോണം ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ വെള്ളത്തിലൊന്ന് കഴുകി കട്ടിത്തരാം. ഉള്ളൊക്കെ നല്ലോണം ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട്, ഇതിന്റെ വേസ്റ്റ് ഒക്കെ കളഞ്ഞ് നമുക്ക് ഇനി നല്ല ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ലെഗ് പീസൊക്കെ ഇതുമ്പോ വേണ്ട, നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വേണം എന്ന് വെച്ചാൽ നമുക്ക് ആ ലെഗ് പീസൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി മാംസം തന്നെ വേണം, ലെഗ് പീസൊക്കെ വേറെ വേണമെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ വെക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ നമുക്ക് വെക്കണമെങ്കിൽ അതും ചെയ്യാം. ഇത് ഞാൻ രണ്ടും സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതേ ഇത്രയും ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ചിലതിൽ പരിഞ്ഞില്ല, നമ്മൾ മീനിലൊക്കെ പരിഞ്ഞില്ലെന്ന് പറയും, ചില നാട്ടിൽ പൊന്ന് എന്ന് പറയും. ഇത് നല്ല ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ, പരിഞ്ഞില്ല നല്ല കുറേ എണ്ണത്തിന് കിട്ടിയിട്ടുണ്ട് എനിക്ക്. അതേ ഇത്രയും വേസ്റ്റ് ഉണ്ട് നമുക്ക് കളയാൻ. 2 കിലോ ക്രാബ് കഴിച്ചു കഴിഞ്ഞാൽ 1 കിലോ വേസ്റ്റ് ഉണ്ടാവും. അപ്പൊ നമുക്ക് 2 കിലോ എങ്കിലും മേടിച്ചാൽ നമുക്ക് 1 കിലോ കറി വെക്കാണ്ടാവും, അത് വേസ്റ്റാണ് നമുക്ക് കളയാൻ. ഇതേ നമുക്ക് നമ്മുടെ ക്രാബ് നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. നല്ലോണം 2-3 പ്രാവശ്യം ഞാൻ കഴുകി ക്ലീൻ ആയി വെച്ചിട്ടുണ്ട്. ഇനി കുക്ക് ചെയ്യാൻ വേണ്ടോ. അപ്പൊ ഇനി ക്രാബ് ക്ലീൻ ചെയ്യുന്ന പ്രോസസ്സ് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഇതിൽ ധാരാളം കാൽസ്യം ഉള്ളതാണ്, കുട്ടികൾക്കൊക്കെ മുതിർന്നവർക്കൊക്കെ വളരെ ഇഷ്ടമാവും. നമുക്ക് റോസ്റ്റ് ചെയ്തിട്ട് കറി വെച്ചിട്ടൊക്കെ കഴിച്ചാൽ നമുക്ക്. പിന്നെ എന്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യണം, തൊട്ടുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.